സ്ഥാനാർത്ഥികളുടെ പ്രതികരണം കൂടി കണ്ട ശേഷം വിശകലനവുമായി കെ ജി കമലേഷ് നമുക്കൊപ്പമുണ്ട്. അതിന് മുൻപായി മണ്ഡലത്തിൽ ഹാട്രിക് ജയം തേടിയാണ് സിറ്റിംഗ് എം പി കൂടിയായ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രചാരണം. കൊടിക്കുന്നിലുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് കൗസർ സംസാരിച്ചു. അതിലേക്ക് പോകാം. അമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരന്മാരോട് ഹൃദയത്തിന്റെ വാചകങ്ങൾ. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണേ എന്ന എളിയ അഭ്യർത്ഥനയുമായി കൊടിക്കുന്നിൽ സുരേഷ് കടന്നു വരികയായി. മാവേലിക്കരയിൽ ഹാട്രിക് പ്രതീക്ഷയിലാണ് ഇത്തവണ കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്താണ്? നല്ല പ്രതികരണമാണ്. വോട്ടർമാരുടെ എനിക്ക് നെഗറ്റീവായ ഒരു ഇമ്പാക്റ്റും ഇല്ല. സാധാരണഗതിയിൽ രണ്ട് പ്രാവശ്യം എം ബി എ ക്കായി വന്നാൽ വോട്ടർമാരുടെ ഒരു നെഗറ്റീവായ ഒരു ഇൻകംബൻസി ഉണ്ട്, ആന്റി ഇൻകംബൻസി എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഒരു ആന്റി ഇൻകംബൻസി മാവേലിക്കര വോട്ടർമാരുടെ എവിടെയും ഉണ്ടില്ല. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ മേൽക്കൈയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ പ്രചാരണം പുരോഗമിക്കുന്നത്? പ്രചാരണം വിശ്വാസം സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു. വിശ്വാസികളെ വേദനിപ്പിക്കുന്ന നടപടികളാണ് പിണറായി ഗവൺമെൻറ് സ്വീകരിച്ചത്. അതുകൊണ്ട് വിശ്വാസം സംരക്ഷിക്കുവാനും ഓരോ മതങ്ങളും നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് സംരക്ഷിക്കുവാനും യു ഡി എഫ് അധികാരത്ത് വരണം. യു ഡി എഫ് അധികാരത്തിൽ നിന്നപ്പോൾ ഒരു വിശ്വാസിക്കും വേദനയുണ്ടായില്ല. ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യു ഡി എഫ് സർക്കാർ കൈകടത്തിയില്ല. ഒരു മതത്തിൻ്റെയും അവകാശങ്ങൾ കൈകടത്തിയില്ല. പലപ്പോഴും ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എൻ എസ് എസ് ബി ജെ പിയെ പിന്തുണക്കുന്ന ചില സമീപനങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. താങ്കൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് എൻ എസ് എസിന്റേത്. ആ വോട്ട് കിട്ടുമെന്ന ഒരു കിട്ടുമോ എന്നൊരു ആശങ്ക നിലവിലുണ്ട്. വിശ്വാസികളായ മുഴുവൻ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രണ്ട് വിഷയങ്ങളുള്ളത്, ഒന്ന് ഈ കുട്ടനാട് പാക്കേജ് ഇതുവരെ നടപ്പിലായില്ല, മറ്റൊന്ന് ഈ പ്രളയ സമയങ്ങളിൽ അങ്ങനെ കാണാൻ കിട്ടുന്നില്ല എന്നൊരു വിമർശനമുണ്ട്. ഞാൻ ഇടതുപക്ഷ മുന്നണിയെ വെല്ലുവിളിക്കുന്നു, ആരെങ്കിലും അതിന് തയ്യാറുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ, വസ്തുതകൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞാൻ ഇല്ലെന്ന് തെളിയിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥി പിൻവലിച്ച് അവർക്ക് പിന്തുണ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് വരട്ടെ. അല്ലാതെ ചുമ പ്രസംഗം ഞാൻ വെല്ലുവിളിക്കുകയല്ലേ, ഞാൻ പറയല്ലേ തെളിയിക്കേ, ഞാൻ മാറിത്തരാം സ്ഥാനാർത്ഥി തന്നെ. അതല്ല നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ മാറിത്തരാം. ഈ പ്രളയകാലത്ത് ഞാൻ എവിടെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ മൊബൈൽ ടവർ പരിശോധിക്കുകയാണല്ലോ, വിളിച്ച കോളുകൾ പരിശോധിക്കുകയാണല്ലോ. അതല്ല ഏറ്റവും വലിയ മാർഗം. കുട്ടനാട് പാക്കേജ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അതാത് സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നു. ഇവിടെ ഇടത് ആദ്യം കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിക്കുന്ന അച്യുതാനന്ദൻ ഗവൺമെൻറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്, ഇപ്പോൾ പിണറായി ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഈ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, കൃഷി വകുപ്പിലാണ്, ഹോർട്ടിക്കൾച്ചറാണ്, മത്സ്യ അല്ലെങ്കിൽ ഫിഷറീസിലാണ്. എം ബിക്ക് അതിന് പ്രാധാന്യമില്ല. ഇവിടെ ഇന്ന് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പ്രോജക്റ്റുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണം അനുവദിക്കുന്നതിൽ ഏതെങ്കിലും കാലതാമസം ഉണ്ടെങ്കിൽ അവിടെ ഡൽഹിയിൽ എം ബിക്ക് ഇടപെടാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട് ആ പ്രോജക്റ്റ് എളുപ്പം ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന ഉത്തരവാദിത്വമേ എം ബിക്കുള്ളൂ.